ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ നോ കുറച്ചായി, ഓൾമോസ്റ്റ് 2 weeks ആയി ഞാൻ വീഡിയോ ഇട്ടിട്ട്. എനിക്കൊരു എക്സാം ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ആയിരുന്നു. പിന്നെ എനിക്ക് ചെറിയ പനിയൊക്കെ ഉണ്ട്, ചില ജലദോഷം ഉള്ളതാണ്, കണ്ണൊക്കെ ചുമന്നിരിക്കുന്നത്. പിന്നെ ഫ്രീ ആയിട്ട് ഇങ്ങനെ എപ്പോഴും വെറുതെ ഇരുന്നിട്ട് വീഡിയോസ് ഇടാഞ്ഞിട്ട് ഒരു വിഷമം അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ എന്താ വിചാരിച്ചു. അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞൊരു വീഡിയോ ആണ്, കെമിക്കൽ എക്സ്പോളേഷനെ പറ്റിയിട്ട്. HA PhD സൊല്യൂഷൻ വെച്ചിട്ടുള്ള കെമിക്കൽ എക്സ്പോളേഷൻ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം അതിനു മുമ്പ് എല്ലായിടത്തും മഴയൊക്കെയാണ് എനിക്കറിയാം, എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു. ഇവിടെ വയനാട് ഒരു 1 week കണ്ടിന്യൂസ് ആയിട്ട് മഴയാണ്. ഓൾമോസ്റ്റ് സൺ നല്ല ഒരു സൺലൈറ്റൊക്കെ പ്രോപ്പറായിട്ട് നല്ല വെയിലൊക്കെ വന്നിട്ട് 1 week കൂടുതലായി. അപ്പം ഇവിടെ തണുപ്പും മഴയൊക്കെ ആയിട്ട് അതിൻ്റെ ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് എങ്ങനെയൊക്കെയുണ്ട്? മഴയാണോ, നിങ്ങളൊക്കെ സേഫാണോ, എല്ലാവരും സേഫാണെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് വീഡിയോസൊക്കെ ഫുള്ള് കാണാൻ എല്ലാവരും ശ്രമിക്കണം. ഇപ്പോൾ ഇടയ്ക്കൊക്കെ ബ്രേക്ക് വീഴുന്നുണ്ട്, കുറച്ച് സപ്പോർട്ട് കുറയുന്നുണ്ട്. പഴയ പോലെ തന്നെ എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കൂടുതൽ കണ്ടീലാക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, ഇതിന് മുമ്പ് ഞാൻ ഈ AHA PhD സൊല്യൂഷനെ പറ്റിയിട്ട് മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് ഇടാം. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മൾ ഞാനിവിടെ നിന്ന് കാണിക്കാൻ പോകുന്നത് ഡെർമാകോന്റെ AHA PhD സൊല്യൂഷനാണ്. ഇത് അവർക്ക് 2 range വരുന്നുണ്ട്, ഒന്ന് ബിഗിനേഴ്സിനും ഒന്ന് നമുക്ക് യൂസ്ഡ് ആയിട്ടുള്ളവർക്കും ചെയ്യാനായിട്ട്. ഞാനിപ്പം ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 6 months കൂടുതലായി. ഇപ്പം ബിഗിനർ സൊല്യൂഷൻ ഞാൻ മാറ്റി സ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്, കാരണം അത് തീർന്നിട്ടില്ല. എന്നാലും ഞാനിപ്പോൾ പെർസെൻറ്റേജ് കൂടുതലുള്ള വാങ്ങിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഈ കെമിക്കൽ പീലിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സ്ക്രബൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ മൈക്രോ ടിയേഴ്സ് വന്നിട്ട് നമ്മൾ അറിയാൻ പറ്റില്ല, ചിലപ്പോൾ ചെറിയ സ്കാർസ് ഒക്കെ വരും. ഇപ്പം എൻ്റെ ഫേസിലൊന്നുമില്ല, ഞാൻ വൃത്തിയായിട്ട് ക്ലെൻസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, വേറെ ഒന്നും ഇട്ടിട്ടില്ല, ഒരു മോയ്സ്ചറൈസർ പോലും ഇല്ല. അപ്പം ഞാൻ പ്രധാനമായിട്ടുള്ള കാര്യം, ഈ കെമിക്കൽ എക്സ്പോളേഷൻ ഒരു PM റുട്ടീൻ ആണ്, ഒരിക്കലും മോർണിംഗ് ചെയ്യാൻ പാടില്ല, ഈവനിങ് ആയിരിക്കും ഓൾവേസ് ബെറ്റർ. അപ്പം കഴിവതും നൈറ്റോ അല്ലെങ്കിൽ ഈവനിങ്ങോ ചെയ്യാൻ നോക്കുക, കാരണം സൺ എക്സ്പോഷർ ഭയങ്കര പ്രശ്നമാണ്, കാരണം നമ്മുടെ സ്കിന്ന് കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും ആ ടൈമിൽ. പിന്നെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യും, ഞാൻ മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്ക്രബ് ഞാൻ ഒരിക്കലും ഫേസിലും നല്ല ബോഡിയിലാണെങ്കിലും, ബോഡി ഓക്കെ ആണ്, കാരണം ബോഡിയിലെ സ്കിന്ന് കുറച്ചും കൂടെ നമ്മുടെ ഫേസിനെക്കാട്ടിലും ഫേസിലെ സ്കിന്ന് കുറച്ച് സോഫ്റ്റാണ് ബോഡിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് എപ്പോഴും സ്ക്രബൊക്കെ, ബോഡി വാഷൊക്കെ നമുക്ക് ബോഡിയിലായിരിക്കും കുറച്ചും കൂടെ നല്ലത്, ഫേസിൽ യൂസ് ചെയ്യുന്നത് കുറച്ച് കുറയ്ക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. അപ്പം ഞാനിപ്പോഴും ഈ കെമിക്കൽ സൊല്യൂഷൻ, കെമിക്കൽ പീലിംഗ് സൊല്യൂഷൻ പറയുന്നതിൻ്റെ കാരണം, ഇത് നമുക്ക് സൺ ഡാമേജ് തടയും, അതുപോലെ റിങ്കിൾസ്, പിന്നെ ഈവൻ സ്കിൻ ടോൺ ആക്കും, അതുപോലെ എന്തെങ്കിലും നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യും. നമ്മൾ ഈ ഹാർഷ് ആയിട്ടുള്ള സ്ക്രബ്സ് ഫേസിൽ യൂസ് ചെയ്ത് അത്രയും ഒരു ടിയർ ഒക്കെ ഉണ്ടാവുന്നതിനെക്കാട്ടിലും നല്ലത് നമുക്കൊരു കെമിക്കൽ പീലിംഗ് സൊല്യൂഷനാണ്. പിന്നെ അതുപോലെ നമുക്ക് എന്താ സ്കിൻ കുറച്ചുകൂടെ എലാസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യും, നല്ല ഫേമായിട്ട് ഫീൽ ചെയ്യും, അതുപോലെ ഈവൻ ടോൺ ആക്കും. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന്. ഞാൻ സ്റ്റിൽ പോകുന്നൊരു റുട്ടീൻ ഈ ഡെർമാകോന്റെ ആണ്. ഒരുപാട് PhA PhD സൊല്യൂഷൻസ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. മിനിമലിസ്റ്റിൻ്റെ ഉണ്ട്, ഓർഡിനറി ഉണ്ട്, കുറേ ബ്രാൻഡ്സ് ഉണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയത് കൊണ്ട് ഞാൻ ആ ബ്രാൻഡിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാണ്. നമ്മൾ ഇന്ന് എങ്ങനെയാണ് ഒരു കെമിക്കൽ പീലിംഗ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത്? ബിഗിനേഴ്സിനാണെങ്കിലും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ, അല്ലാണ്ട് ചെയ്യുന്നവർക്ക് അറിയായിരിക്കുമല്ലോ. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം, സ്ക്രബൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കി സ്ക്രബിൻ്റെ വെറൈറ്റി എഫക്ട് നമുക്ക് കിട്ടുന്നൊരു സ്കിൻ കെയർ ആണ് ഈ കെമിക്കൽ പീലിംഗ്. അപ്പം നമുക്ക് ഇന്ന് എങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്തായാലും ഈ ഹെയർ ഒന്ന്, എനിക്ക് ഹെയർ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വന്ന് കിടക്കും, ഞാനൊന്ന് ഹെയർക്ക് ഒന്ന് ഒതുക്കി വെക്കുക, കാരണം നമ്മുടെ ഹെയറിൽ മുടിയിലോട്ട് വരുന്നാൽ അത് ഒട്ടി ഒരു ഡിസ്റ്റർബൻസ് ആവണ്ടാ. നിങ്ങൾക്ക് കാണാൻ എൻ്റെ ഫേസിൽ ഒന്നുമില്ല, ഇതെൻ്റെ ഞാൻ പിമ്പിൾ പൊട്ടിച്ചില്ലെങ്കിലും എൻ്റെ ഫേസിൽ നല്ല കണക്ക് അവിടെ ഞാൻ നോർമലി പിമ്പിൾ അങ്ങനെ അത് പോപ്പ് ചെയ്യാറില്ല, പക്ഷെ സ്റ്റിൽ എനിക്ക് അവിടെ ഒരു മാർക്ക് വീഴും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് 30% AHA ആൻഡ് +2 BHA ഫേസ് പീലിംഗ് സൊല്യൂഷനാണ്. എൻ്റെ സെയിം തന്നെ 50% ഉണ്ട്. ഇത് നമുക്ക് 30 ml ആയിട്ടുള്ളൊരു പാക്കിലാണ് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 6 to 7 months എന്തായാലും ലാസ്റ്റ് ചെയ്യും നമ്മൾ, കാരണം വൺസ് എ വീക്ക് അല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മളൊരു ഇതൊരു കളർ ഇങ്ങനെയാണ്, വളരെ
ചെറുതായിട്ട് അപ്ലൈ ചെയ്താൽ മതി. നമുക്കൊരു ചെറിയ ടിംഗ്ലിംഗ് അല്ലെങ്കിൽ ചെറുതായിട്ട് എവിടെയെങ്കിലും ഫേസിൽ ഇങ്ങനെ സ്കാ അല്ല നമ്മുടെ ഈ പിമ്പിളിൻ്റെ പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് നേറും. അതർവൈസ് ചെറിയൊരു ബേണിങ് അല്ലെങ്കിൽ ടിംഗ്ലിംഗ് സെൻസേഷൻ പോലെ തോന്നും. പക്ഷെ അത് ഓക്കെ ആണ്, ഒരു 2 to 3 മിനിറ്റ്സേ കാണുള്ളൂ, അപ്പോഴത്തേക്ക് അത് മാറും. ഒരുപാട് ഇങ്ങനെ നമ്മളൊരു ഫേഷ്യൽ മാസ്ക് ഒക്കെ ഇടുന്ന പോലെ ഒന്നും ഇടണ്ട, ജസ്റ്റ് ഒന്ന് കവർ ചെയ്താൽ മതി. നമുക്കിത് ഏറ്റവും നല്ല കാര്യം നമ്മുടെ കൈയുടെ ഈ സൈഡിലൊക്കെ ചെറിയ ബംസ് ഒക്കെ വരില്ലേ, നമുക്ക് അതിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. കാരണം അതൊക്കെ നമ്മുടെ പോസ് ക്ലോഗ് ആവുന്നതിൻ്റെയാണ്. അപ്പൊ അതൊക്കെ മാറാൻ നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കഴുത്തിലും കൂടെ യൂസ് ചെയ്യാം. നമുക്ക് 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. കറക്റ്റ് 10 മിനിറ്റ്സ് തന്നെ ഞാൻ വെക്കുന്നുള്ളൂ. ഞാൻ കുറെ ട്രെൻഡ്സ് ഒക്കെ ഇപ്പൊ കണ്ടിട്ടുണ്ട് ലിപ്സിൽ യൂസ് ചെയ്യുന്ന, ബട്ട് പ്ലീസ് ഡോണ്ട് യൂസ് ദിസ് ഓൺ യുവർ ലിപ്സ് ഗൈസ്, ബിക്കോസ് ഇത് നിങ്ങൾ ലിപ്സിൽ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ലിപ്സിന്റെ ഒരു സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആണ്, ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പൊ അത് സ്കിന്നിൽ നമ്മുടെ ഫേസിന്റെ സ്കിന്നാണെങ്കിൽ നമ്മുടെ ഫേസിൽ നമുക്ക് അണ്ടർ ഐസിൽ നമ്മൾ ചില പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നതല്ല, അതുപോലെ തന്നെയാണ് ലിപ്സിൽ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. ലിപ്പിൽ നമുക്ക് ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചെറിയ സ്ക്രബ്, അതായത് ഷുഗർ സ്ക്രബ്, അങ്ങനത്തെ ചെറിയ ചെറിയ സ്ക്രബ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഈ കെമിക്കൽ പീലിംഗ് എന്ന് പറയുമ്പോൾ കെമിക്കൽ എക്സ്പോളേഷൻ അതിൻ്റെതായ റിസൾട്ട്സ് നമുക്ക് കിട്ടും, പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ചേഞ്ച് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും, എനിക്ക് തോന്നുന്നില്ല ആരും ഇപ്പം ഇങ്ങനെ സ്ക്രബിലോട്ട് പോകുന്നത്, ഇത് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടൊരു മെത്തേഡ് ആയതുകൊണ്ട് എല്ലാവരും ഇത് ചൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ടും കൂടെ കണ്ടിട്ട് ഞാൻ നിങ്ങളടുത്ത് കാണിച്ചു. 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മൂക്കിലിവിടെ കുറച്ച് സെൻസിറ്റീവ് സ്കിന്നാട്ടോ, ചെറിയൊരു റെഡ്നെസ് അങ്ങനെ തോന്നുകയാണ്. അല്ലാതെ എനിക്ക് വേറെ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റും നമ്മുടെ ഫേസിൻ്റെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ആയിട്ട് നല്ലൊരു ബ്രൈറ്റൻ ഫീൽ വന്നിട്ടുണ്ട്. അത് നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ ഫേസിലെ അഴുക്കും അതുപോലത്തെ സ്കിൻ സെൽസ് ഒക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഞാനിങ്ങനെ രാവിലെ ഇട്ട് കുറച്ച് തുമ്മി കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ, എൻ്റെ മൂക്കൊക്കെ കുറച്ച് റെഡായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ എന്താണ് ഈ AHA PHA സൊല്യൂഷൻ എന്ന് അറിയാത്തവർക്കായിട്ട് ഒന്നുകൂടെ ഞാൻ പറയാം. ഏതൊരു സ്കിൻ ആക്റ്റീവ് ആണ്, ആൽഫ ഹൈഡ്രോക്സി ആസിഡ് ആൻഡ് ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്. ഇത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് നമ്മുടെ സ്കിന്നിലെ കുറേ പ്രോബ്ലംസിനുള്ള സൊല്യൂഷനാണ്. സൺ ടാൻ മാറ്റും, ഈവൻ സ്കിൻ ടോൺ ആക്കും, അങ്ങനത്തെ കുറേ പ്രോബ്ലംസിലുള്ള സൊല്യൂഷനാണ്. മാമ്മയുടെ തണുത്ത വെള്ളത്തിൽ മുഖം കൂടെ കഴുകിയപ്പോഴേ നല്ലപോലെ മൂക്കൊക്കെ ഓക്കെ. ഇനി നമ്മൾ ഒരിക്കലും ഇത് ചെയ്തിട്ട് പിറ്റേ ദിവസം, ഇപ്പം നമ്മളൊരു ഈവനിങ് PM റുട്ടീൻ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും പിറ്റേന്ന് മോർണിംഗ് നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ പോലും നമ്മളൊരു സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. കാരണം നമ്മുടെ സ്കിന്നിന് ഈ നമ്മളിപ്പം ഫേഷ്യലൊക്കെ ചെയ്തിട്ട് പറയില്ലേ സലൂണിൽ നിന്ന് നിങ്ങൾ 2 ഡേയ്സ് വെയിൽ കൊള്ളരുത്, അതുപോലെയാണ് നമ്മുടെ സ്കിന്ന് അത്രയും ഡെലിക്കേറ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നൊരു ഇതാണ്, അല്ലെങ്കിൽ സ്കിന്നിന് ഡാമേജ് പറ്റാൻ എളുപ്പമുള്ളൊരു സമയമാണ്. കാരണം അത്രയും ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ആയിട്ട് നല്ല അത്രയും ഡെലിക്കേറ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു സൺസ്ക്രീൻ പിറ്റേ ദിവസം യൂസ് ചെയ്യുക. ഇത് നമ്മളിപ്പോൾ ഈ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ. ഞാനിപ്പോൾ വീഡിയോ എടുത്തേക്കുന്ന ഒരു ഉച്ചയ്ക്കാണ്, അപ്പോൾ അതുകൊണ്ട് എന്തായാലും പക്ഷെ ഇവിടെ മഴയാണ്, സ്റ്റിൽ പുറത്തങ്ങനെ ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസർ സിമ്പിളിൻ്റെ മോയ്സ്ചറൈസറാണ്, നല്ല ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസർ. പ്ലസ് ഇതിന് SPF 15 ഉണ്ട്, അപ്പോൾ നമുക്ക് ഇൻഡോഴ്സിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇങ്ങനൊരു SPF ഉള്ള മോയ്സ്ചറൈസർ ആണെങ്കിൽ കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. രണ്ട് പ്രോഡക്റ്റ് യൂസ് ചെയ്യണ്ടല്ലോ. ഞാൻ പണ്ടൊക്കെ ഫേസിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറില്ലായിരുന്നു കേട്ടോ, സ്കിൻ ഭയങ്കര ഓയിലി ഫീൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യാറേയില്ലായിരുന്നു. ഞാൻ ഭയങ്കര ഫണ്ണി ആയിട്ടുണ്ടല്ലേ.
ഞാൻ എന്താണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ എൻ്റെ ഫേസിൻ്റെ ഇവിടെ ഇത്രയും ഭാഗം എപ്പോഴും ചുമന്ന് വരാൻ കേട്ടോ. ഞാൻ ഫേസ് വാഷ് ചെയ്യുമ്പോഴും അങ്ങനെയാണ് ഇങ്ങനെ ഇട്ടാൽ കഴുകുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം പെട്ടെന്ന് ഇങ്ങനെ ഒരു റെഡ് കളറാവും. അതായത് ഞാൻ പറഞ്ഞ സെൻസിറ്റീവ് സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ ഫേസ് നോർമൽ എനിക്ക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ ഫേസിലൊക്കെ ചെറിയ ചെറിയ ബംസ് ഒക്കെ വരും. ഞാനിതിപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ 6 മന്ത്സിൽ കൂടുതൽ 7 മന്ത്സിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കിതുവരെ ആദ്യം നമുക്ക് ആ ഒരു ടിങ്ക്ലിങ് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ വരുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് കുറച്ചൊക്കെ ഒരു റെഡ്നെസ് അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നത്. ഒരു 10 to 15 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് നോർമൽ ആയിക്കോളും. ഇപ്പൊ ഞാൻ നല്ലപോലെ മോയിസ്ചറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ ഇതിൽ നിന്ന് കിട്ടിയത് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെ പോയി മാറ്റാം. അപ്പോ ഇനി നിങ്ങള് ഇതിന്റെ പ്രൈസ് വരുന്നതും കൂടെ ഞാൻ പറയാം കേട്ടോ. ഇത് 2% BHA വരുന്നതിന് 599 ആണ്. ഈ 1% വരുന്നതിന് ഐ തിങ്ക് 499 ആണ്. 100 rupees ഡിഫറൻസ് ഉണ്ട്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ 50% AHA ആൻഡ് 1% BHA സൊല്യൂഷൻ വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സ്കിന്ന് അതുമായിട്ടൊന്ന് യൂസ്ഡ് ആയതിനു ശേഷം മാത്രം ഹെവി പെർസെൻറ്റേജ് ഉള്ളത് വാങ്ങിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യം തന്നെ സ്കിന്നിലോട്ട് നമ്മൾ എപ്പോഴും ഏത് സ്കിൻ ആക്റ്റീവ് ആണെങ്കിലും ലോ പെർസെൻറ്റേജ് തന്നെ സ്കിന്നിലോട്ട് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിനുശേഷം മാത്രം ഹൈ പെർസെൻറ്റേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കുറേ പേർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. കാരണം കുറേ പേരെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിനി ബൈ ബൈ ടു സ്ക്രബ്സ് എന്ന് പറയണം. കാരണം നമ്മുടെ സ്കിന്നിൽ കുറച്ചും കൂടെ നല്ലതും റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നതും നമുക്ക് ഇങ്ങനത്തെ കെമിക്കൽ എക്സ്ഫോളിയേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത ആഴ്ച അല്ലെങ്കിൽ കുറച്ച് ദിവസം പെട്ടെന്ന് തന്നെ പുതിയ വീഡിയോ നോക്കാം. പുതിയ വീഡിയോ കാണുന്നതിന് വരെ ബൈ ഗൈസ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.